ഇന്ന് ഈ വീഡിയോയില് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മലദ്വാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അസുഖത്തിനെ കുറിച്ചാണ് മലദ്വാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു അസുഖമാണ് ഫിസ്റ്റുലൈൻ ആനോ അല്ലെങ്കിൽ ഭഗന്തരം ഈ ഭഗാന്തരത്തിന്റെ ലക്ഷണങ്ങൾ അതായത് ഏറ്റവും പ്രധാനമർഹിക്കുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭഗന്തരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൂന്ന് ആണ് ഒന്ന് ആ ഭാഗത്തുണ്ടാകുന്ന പെയിൻ കുത്തി നോവുന്ന പോലുള്ള വേദന രണ്ട് ആ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഡിസ്ചാർജ് പഴുപ്പ് പോലെയുള്ള ദ്രവങ്ങളുടെ പുറത്തേക്കുള്ള ഒഴുക്ക് മൂന്നാമതായി ആ ഭാഗത്തുണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ ഒരു കുരു പോലെ തടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും ആ തടിപ്പ് പൊട്ടിയിട്ടാണ് ഈ പറയുന്ന ദ്രവങ്ങളുടെ പുറത്തേക്കുള്ള ഒഴുക്കും അതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ വേദനയും ഉണ്ടാവുന്നത് ഇത്രയുമാണ് ഈ അസുഖത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കാണപ്പെടുന്നത് ഈ അസുഖം എങ്ങനെ വരുന്നു എന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസുഖം ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ മലദ്വാരവുമായി ബന്ധപ്പെട്ട് പെരിയാനൽ ആപ്സിസ് എന്ന് പറയുന്ന അതായത് മലദ്വാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുണ്ടാകുന്ന ഒരു പഴുപ്പ് ഈ പഴുപ്പ് കാലക്രമേണ ഒരു തടിപ്പായി മാറുകയും ആ തടിപ്പ് പൊട്ടി പുറത്തേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാവുമ്പോൾ അത് പുറത്തേക്കുള്ള ഒരു ട്രാക്ക് ഫോം ചെയ്യുകയുമാണ് ഉണ്ടാവുന്നത് ഈ ഫിസ്റ്റുലൈൻ ആനോ എന്ന് പറയുന്ന കണ്ടീഷനിൽ രണ്ട് ട്രാക്കുകളാണ് ഒരു ഇന്റേണൽ ഓപ്പണിങ്ങും ഒരു എക്സ്റ്റേണൽ ഓപ്പണിങ്ങും ഉണ്ടാവും ആ എസ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ പുറത്തേക്കുള്ള ഈ ദ്രവം പുറത്തേക്ക് ഒഴുകുന്ന ആ ഒരു ഓപ്പണിംഗ് സാധാരണയായി മലദ്വാരം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇതിൻ്റെ തന്നെ ഇൻറ്റേണൽ ഓപ്പണിംഗ് ഒരു വൈദ്യൻ്റെ സഹായത്തോടു കൂടി മാത്രം നോക്ക നോക്കി കണ്ടെത്താവുന്നതുമാണ് ഈ ഇത്തരം അവസ്ഥകളിൽ വൈദ്യ പരിശോധന നിർബന്ധമായും ചെയ്ത് ആ അതിന് ചികിത്സ തേടേണ്ടതാണ് ഇത്തരം അവസ്ഥകളിൽ ചികിത്സ തേടാണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളിലേക്ക് മാറുന്നതാണ് ഫിസ്റ്റുലൈൻ ആനോ എന്ന് പറയുന്ന കണ്ടീഷനിൽ ആയുർവേദ ചികിത്സയായത് ക്ഷാരസൂത്രം വളരെ ഫലപ്രദമായ ഒരു ചികിത്സാ സംവിധാനമാണ് ഈ ക്ഷാരസൂത്രത്തിലൂടെ ഫിസ്റ്റുലൈൻ ആനോ എന്ന കണ്ടീഷൻ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും മാറ്റിയെടുക്കാവുന്നതാണ് മാറ്റ് മറ്റു രീതിയിലുള്ള പല ചികിത്സകൾക്കും ഇത്ര തന്നെ ഫലപ്രാപ്തി ഉണ്ടാകാ ഉണ്ടായി കാണാറില്ല ക്ഷാരസൂത്രം എന്നുള്ള ചികിത്സാ വിധി പ്രകാരം ഒരു മെഡിക്കേറ്റഡ് ത്രെഡ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ആ ഈ മെഡിക്കേറ്റഡ് ത്രെഡിനെയാണ് ക്ഷാരസൂത്രം എന്ന് പറയുന്നത് ഈ ക്ഷാരസൂത്രം ഉപയോഗിച്ച് ഈ ഫിസ്റ്റിലിൻ ആനോയിലുണ്ടാകുന്ന എക്സ്റ്റേണൽ ഓപ്പണിങ്ങും ഇൻറ്റേണൽ ഓപ്പണിംഗ് ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻറ്റേണൽ ഓപ്പണിംഗ് കൂടെ ഈ ക്ഷാരസൂത്രം പാസ് ചെയ്ത് അതിനെ ഒരു പ്രത്യേക രീതിയിൽ ടൈ ചെയ്ത് ഗ്രാജ്വലി അത് ആ മുറിവിനെ ഉണക്കിയെടുക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഫിസ്റ്റുലായിൻ ആനോയിൽ ക്ഷാരസൂത്ര ചികിത്സ എന്ന് പറയുന്നത് ഈ ചികിത്സയുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വൺസ് നമ്മൾ ഈ ചികിത്സ ചെയ്ത് അത് പൂർണ്ണമായും ആ പഴുപ്പിനെ അവിടെ നിന്ന് മാറ്റിയെടുക്കുകയും ആ അസുഖത്തിനെ പൂർണ്ണമായും ഗുണപ്പെടുത്തി എടുക്കാൻ പറ്റുകയും ആണ് ഇതിലെ ഏറ്റവും വലിയ ഫലപ്രാപ്തി നേടിയെടുക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്ന് ഇതിൻ്റെ ബാക്കിയുള്ള അവസ്ഥകൾ അതായത് പഴുപ്പ് കൂടുതലായിട്ട് ഉള്ളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം അതുപോലെ തന്നെ സിവിയറായിട്ടുള്ള പെയിൻ ഉണ്ടാവാം ഈ മലദ്വാരത്തിൽ നിന്നുണ്ടാവുന്ന മലശോധന ബുദ്ധിമുട്ട് വരുത്താം ഇത്തരം അവസ്ഥകളിലെല്ലാം ഈ ക്ഷരസൂത്ര ചികിത്സ വളരെ ഫലപ്രാപ്തി നൽകുന്നതും അതേസമയം പരിപൂർണമായും ഈ അസുഖത്തിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതുമാണ്